الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇൽമിനെയും ആലിമീങ്ങളെയും അഹ്ലു ബൈത്തിനെയുമെല്ലാം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹീതരായ നാട്ടുകാരാണ് നിങ്ങൾ. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ആ ഒരു ശൈലിയും നയവും തുടരാൻ നിങ്ങൾക്കും നമുക്കും സർവമോമിനിയങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ ദർസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വാർഷികവും സന്തോഷവുമാണ് ഈ പരിപാടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹുവിൻ്റെ അടിമകളായ മനുഷ്യർക്ക് ഉടമസ്ഥനായ രാജാവ് നൽകിയിട്ടുള്ള വിജ്ഞാനങ്ങൾ, അതിൻ്റെ എല്ലാം ഉറവിടം പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിൽ وَلَقَدْ صَرَّفْنَا فِي هَذَا الْقُرْآنِ لِلنَّاسِ مِنْ كُلِّ مَثَلٍ എല്ലാ വിഷയത്തിൻ്റെയും മോഡലുകൾ ഖുർആനിൽ അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ വിവരണങ്ങളാണ്. وَأَنْزَلْنَا إِلَيْكَ الذِّكْرَ لِتُبَيِّنَ لِلنَّاسِ مَا نُزِلَ إِلَيْهِمْ وَلَعَلَّهُمْ يَتَفَكَّرُونَ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുള്ള വിശദീകരണങ്ങളും ചിന്തിക്കാൻ അർഹതയുള്ള ഇമാമിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി ലോകത്ത് പറഞ്ഞിട്ടുള്ള നിയമങ്ങളും ഇമാമിങ്ങൾ അവർ സാധാരണ വ്യക്തികൾ അല്ല. അവർക്ക് അപാരമായ ബുദ്ധിയും അറിവും അല്ലാഹു നൽകിയിട്ടുണ്ട്. وتلك الامثال نضربها للناس وما يعقلها الا العالمون. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്ന മോഡലുകൾ, അത് വലിയ വിവരമുള്ള
ആലിമീങ്ങൾ ഇമാമീങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ മഹാന്മാർ ചിന്തിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കാനും അവർ നിയമങ്ങൾ കണ്ടെത്തി പറയാനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കാനുമാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. وأنزلنا إليك الذكرى لتبين للناس ما نزل إليهم ولعلهم يتفكرون آما حتى يبرسد القرآن برينا آشيم أدي عرب الله ور برينا دلن عرب الله تور جرهيك غيوم أدي منسلاك غيوم أدي الكند جيبك غيوم ويدو فاسألوا أهل الذكر إن كنتم لا تعلمون بالبينات والزبر تليفുകളും വേദങ്ങളും നിങ്ങൾ അറിയില്ല എങ്കിൽ അറിയുള്ളവരിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു വിഷയം വരുമ്പോഴും പണ്ഡിതന്മാരെ അവലംബിക്കണം, വിവരമുള്ളവരെ അവലംബിക്കണം. വിവരമുള്ളവർ ഉണ്ടെങ്കിലല്ലേ വിവരമുള്ളവരെ അവലംബിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ വിവരമുള്ളവർ ഉണ്ടാകണം. വിവരമുള്ളവർ ഉണ്ടാവുക എന്തുകൊണ്ടാണ്? നമുക്ക് തേങ്ങ ഉണ്ടാവുക എന്തുകൊണ്ടാണ്? തെങ്ങ് കൃഷി ചെയ്യുന്നത് കൊണ്ടാണ്. നമുക്ക് കാപ്പി ലഭിക്കുന്നത് കാപ്പി കൃഷി ചെയ്യുന്നത് കൊണ്ടാണ്. വിവരമുള്ളവർ ഉണ്ടാകണമെങ്കിൽ വിവരമുള്ളവരെ ഉണ്ടാക്കണം. വിവരമുള്ളവരെ ഉണ്ടാക്കാനുള്ള മാർഗമാണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും വളരെ പഴയ കാലം മുതലേ തുടർന്നു വരുന്നതാണ് ദുരുസ്. ദുരുസുകളിൽ പഠിച്ച ആലിമീങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നാം കണ്ട വലിയ വലിയ ആലിമീങ്ങളെല്ലാം. ദുരുസ് എന്ന് പറയുന്നത് മദ്രസ പോലെ അല്ല. മദ്രസ ഒരു ചെറിയ സമയത്ത് കുട്ടികൾക്ക് നൽകുന്ന താൽക്കാലികമായ പ്രാഥമികമായ പഠനമാണ്. അതാണ് നമ്മുടെ സമുദായത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ മദ്രസകൾക്ക് നല്ല പ്രസക്തി നൽകണം. മദ്രസയിൽ കുട്ടികളെ കൃത്യമായി ഉമ്മമാരി എത്തിക്കണം. ഞാനൊരിക്കലും ഒരിക്കലും ഒരു ദിവസവും ഒഴിവായി പോകാതെ പ്രവൃത്തി ദിവസം മുഴുവനും അറ്റൻഡുണ്ടായ കുട്ടിക്ക് സ്റ്റേജിൽ വെച്ച് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആ സമ്മാനം കൊടുക്കേണ്ടത് കുട്ടിക്കല്ല ഉമ്മാക്കാണ്. കാരണം കുട്ടികൾ മദ്രസയിൽ കൃത്യമായി സമയത്ത് തന്നെ എത്തിച്ചേരുന്നതും ഒരു ദിവസം പോലും കുട്ടി മുടങ്ങാതെ മദ്രസയിലെത്തുന്നതും ഉമ്മമാരുടെ ദീനീ ബോധവും ഉമ്മമാരുടെ പരിശ്രമവുമാണ്. അത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, നിങ്ങളെ കുട്ടികൾ കൃത്യമായി മദ്രസയിൽ എത്തണം. സമയത്തിന് ബെല്ലടിക്കുന്നതിന് മുമ്പ് തന്നെ എത്തണം. ബെല്ലടിച്ച് പാഠം തുടങ്ങി കുറെ കഴിഞ്ഞിട്ട് എത്തിയാ പോരാ. അങ്ങനെ എത്തിയാൽ ആ കുട്ടികൾക്ക് അന്നത്തെ പാഠം മനസ്സിലാവില്ല. മാത്രമല്ല തുടക്കത്തിലുള്ള ദുആയിലിന്റെ ബറക്കത്ത് കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോകും. തുടക്കത്തിൽ തന്നെ നല്ല ലക്ഷണം വേണം. തുടക്കം മോശമാകരുത്. അതുകൊണ്ട് മദ്രസ തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികളെ മദ്രസകളിൽ നമ്മുടെ ഉമ്മമാര് കൃത്യമായി എത്തിക്കണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കാനാണ്, അവർക്ക് അവരുടെ ആഹ്റം രക്ഷപ്പെടാനുമാണ്. ദുനിയാവ് രക്ഷപ്പെടാനും ദുനിയാവ് രക്ഷപ്പെടാനും വേണം അറിവ്. പരിശുദ്ധ ഇസ്ലാം നല്ല അറിവുകളാണ് കൊടുത്തത്, പക്ഷേ അത് നേടിയെടുക്കാതിരുന്നാൽ എന്താ ചെയ്യാം? അതനുസരിച്ച് ജീവിക്കാതിരുന്നാൽ എന്താ ചെയ്യാം? ഇന്ന് എന്നാണ് എന്റെ ഓർമ്മ, അല്ലേ ഇന്നലെ ഒന്നറിയില്ല. ഞാൻ ഇന്നലെ ഏകദേശം രാത്രി 2:30 മണിക്കാണ് സൗദി ദുബായ് ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് എത്തിയത്. അപ്പൊ പിന്നെയും കൂടി കിടക്കുമ്പോഴേക്ക് 2-3 മണിയായി. സുബേസ് കച്ചപ്പോ എന്റെ ദെറുസിലെ കുട്ടികളെ ദെറുസ് പോയിപ്പോണ്ടാച്ച അങ്ങനെ തന്നെ ഇങ്ങോട്ട് വന്ന് ദെറുസ് കഴിഞ്ഞു.
ദിവസകഴിയുമ്പോഴേക്ക് മാർച്ച് 31 ഇന്ന്. അപ്പൊ സിറാജുലുദ്ദീന്റെ കീഴിലുള്ള 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആ സ്കൂളെല്ലാം കൂടിയിട്ട് 100 സ്റ്റാഫുകൾ അവരെ യാത്ര അയക്കുന്ന ഒരു പരിപാടി കൊല്ലത്തിലുണ്ടാവും. അതിൽ മുസ്ലിമികളോ മുസ്ലിമികളൊക്കെ ഉണ്ടാവും. അപ്പൊ ഏകദേശം 1 മണിക്കൂറോളം അവരോട് വേദന വരും. അത് കഴിയുമ്പോഴേക്ക് പിന്നെ വേറൊരു നിക്കാഹായി, അതെല്ലാം കൂടി കഴിഞ്ഞ് പിന്നെ സമയം തീരെ കിട്ടിയില്ല. അതുകൊണ്ട് ഉറക്ക നല്ലോണം ഉണ്ടായതുകൊണ്ട് ഓർമ്മ വളരെ കുറവാണ്. ഇന്നോ പത്രം വായിച്ചിരുന്നില്ലോ എന്ന് ഓർമ്മയില്ല. ഏതായിരുന്നാലും പത്രത്തിൽ വായിച്ചു കുറച്ച് ചെറുപ്പക്കാർ കുട്ടികൾ കാട്ടാനേനെ എറിഞ്ഞു. നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, ഇന്നലെയാ കാട്ടാനയെ എറിഞ്ഞു. സുബഹാന, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സാലിഹായ അമലി ചെയ്തതാ. ഒരു കാട്ടാനേനെ എറിഞ്ഞു, കാട്ടാന അവരിലേക്ക് ചീറിപ്പാഞ്ഞ് വന്നു എന്നാണ് പത്രത്തിൽ വായിച്ചത്. 7 ജയിലിൽ കിടക്കേണ്ട ശിക്ഷയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്താവശ്യത്തിനായി ആനേനെ എറിഞ്ഞത്? ദുന്യാവിലേക്ക് വല്ല കാര്യമുണ്ടോ? ആഹ്റത്തിലേക്ക് വല്ല കാര്യമുണ്ടോ? ദുന്യാവിൽ ഒരു കാര്യമില്ല, ആഹ്റത്തിൽ വല്ല കാര്യമുണ്ടോ? ആഹ്റത്തിൽ ഒരു കാര്യമില്ല. എന്നാൽ അതേ പത്രത്തിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പത്രത്തിൽ വായിച്ചു ഒരു ദേവാലയത്തിൽ ഉത്സവത്തിനുണ്ടോ എന്ന് ആന ഇടഞ്ഞു. അത് കാട്ടാനയാണ്, അല്ല നാട്ടാനയാണ്. ഇടഞ്ഞ ആന ആദ്യം തന്നെ പാപ്പാനെ കുത്തിക്കൊന്നു. അങ്ങനെയാണല്ലോ മനുഷ്യന്മാരും. അങ്ങനെയാ തെറ്റിയാൽ നേതാക്കന്മാരെ അജീത്ത പറയാം. പോറ്റി പോറ്റി വളർത്തി തന്നെയാണ് കുറ്റം പറയാം. അത് ശരിക്കും റെഡിയില്ലാതിരുന്ന അങ്ങനെയാണ്. ഇത് അഹാസമ ഫജറ എന്ന് പറഞ്ഞില്ലേ, മുനാഫിക്കുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ തെറ്റിയാൽ തോന്നിയാസം പറയും. അത് മുനാഫിക്കുകളെ ലക്ഷണം. ഈ ആനയും ചെയ്ത അങ്ങനെ തെറ്റിയപ്പോ അതുവരെ ഭക്ഷണം കൊടുത്ത പോറ്റി വളർത്തിയ പാപ്പാനെ കുത്തിക്കൊന്നു. വാസ്തവത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആനയെ കല്ലെറിഞ്ഞ കുട്ടികളെ പേര് വായിച്ചു എല്ലാം മുസ്ലിം കുട്ടികളാണ്. ഞാൻ ആലോചിച്ചു, ഒരു ജീവിയെയും ശല്യപ്പെടുത്തരുത്. ഒരു പൂച്ചക്ക് വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ടത് കൊണ്ട് ഒരു സ്ത്രീ നരകത്ത് കടന്നു വന്നു. ഒരു നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ഒരാളുടെ ദോഷം പുറത്തു പോയി എന്നൊക്കെ പഠിപ്പിച്ച റഹ്മത്തുല്ലിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ അനുയായികൾ എന്തിനൊരു ജീവിയെ ആക്രമിക്കാൻ പോയി? ലോകത്ത് ഒരു ജീവിയെയും ശല്യം ചെയ്യരുത്, അതല്ലേ ഇസ്ലാം? മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി കുപ്പായം ഇടാൻ ചെന്നു. അപ്പൊ ഇന്നത്തതുപോലെ ഹാങ്ക്രമ്മൽ കൊളുത്തുന്ന കാലമൊന്നുമില്ലല്ലോ. കുപ്പായം ഒരു സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. കുപ്പായത്തിന്റെ കയ്യിന്റെ മേലെ ഒരു പൂച്ച കിടന്നുറങ്ങണം. അപ്പൊ അഹമ്മദ് റളിയല്ലാഹു കുപ്പായം എടുത്ത് പോകണം. പക്ഷെ ഈ പൂച്ചന്റെ ഉറക്കളിക്കുന്നതിന് വല്ലാത്ത വിഷം. അതാണ് ഇസ്ലാം, അതാണ് ഔലിയാക്കളുടെ വഴി, ആർക്കും ശല്യം ചെയ്യാത്ത വഴി. പൂച്ചന്റെ ഉറക്കളിക്കാൻ കയ്യില്ല വിചാരിച്ചു. മനുഷ്യന്മാരെ ഉറക്കളിക്കാൻ പാടില്ല, ആരെയും ഉറക്കളിക്കാൻ പാടില്ല. ഉറങ്ങണമെങ്കിലാണ്, ഉറങ്ങിപ്പോയതാണെങ്കിലല്ല. രണ്ടും രണ്ടാണ്. ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയാൽ അയാൾ ഉറക്കളിക്കാൻ പാടില്ല എന്നിങ്ങനെ മനസ്സിലാക്കരുത്. ഞങ്ങളെ വിളിക്കൽ ഉജൂബാണ്, അത് ഉറങ്ങിപ്പോയതാ, ഉറങ്ങിയതല്ല. ഇതുപോലെ രാവിലെ സുബീന്റെ ദിവസം ഖുർആൻ ഓതണമെന്ന് പറഞ്ഞ് മുത്തയല്ലിമികളോട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മുത്തയല്ലിമി ഉറങ്ങിപ്പോയി. അപ്പൊ ഉസ്താദ് വന്ന് വിളിച്ച് അതിന്റെ ഉസ്താദ് ഇന്നലത്തെ വയത് തൊട്ടിട്ടില്ലേ, ഉറങ്ങുമ്പം ഉറക്കളിക്കരുത് പറഞ്ഞില്ലേ, അങ്ങനെ വിചാരിക്കരുത്. അത് ഉറങ്ങിയതല്ല, ഉറങ്ങിപ്പോയതാ. ഉറങ്ങുമ്പോ ആരെയും ശല്യം ചെയ്യരുത്. സുബീന്റെ ശേഷം ഉറങ്ങൽ കറാഹത്താണ്, വിരോധിക്കപ്പെട്ടതാണ്. മഗരിബിന്റെ ശേഷം ഉറങ്ങുന്നതും കറാഹത്താണ്, വിരോധിക്കപ്പെട്ടതാണ്. അസറിന്റെ ശേഷവും ഉറങ്ങുന്നത് കറാഹത്താണ്, വിരോധിക്കപ്പെട്ടതാണ്. ആ മൂന്ന് സമയത്തും ഉറങ്ങുന്നവരെ വിളിക്കൽ സുന്നത്താണ്. കാരണം ഉറങ്ങേണ്ട സമയമല്ല, ഉണർന്നിരിക്കേണ്ട സമയമാണ്. അള്ളാഹുവിന്റെ അപാരമായ കുദ്രത്ത് കൊണ്ട് ഇവിടെ സൂര്യനും ചന്ദ്രനുമൊക്കെ നമുക്ക് വലിയ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന സമയമാണ് മഗ്‌രിബിനോടടുത്ത സമയം. അതുപോലെ തന്നെ സുബ്ഹിന്റെ ശേഷം
ഇതുവരെ ഇരുട്ടുണ്ടായിരുന്ന സ്ഥലത്ത് ഇരുട്ട് മാറുകയാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ വെളിച്ചം വരികയാണ്. വലിയ ബറക്കത്തുള്ള സമയമാണ്. ആ സമയം വളരെയേറെ ബറക്കത്ത്. വൽ ഫജർ എന്ന് ആ സമയത്തെ മുൻനിർത്തി പ്രത്യേകം ഖുർആൻ സത്യം ചെയ്തിട്ടുണ്ട്. ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മസ്ഊദ, സുബ്ഹിന്റെ സമയത്തുള്ള സുബ്ഹി നിസ്കാരം, അത് പ്രഭാത നിസ്കാരമാണ്. അതിൽ രണ്ട് ബാച്ച് മലക്കുകൾ പങ്കെടുക്കുക. ഒന്ന് രാത്രിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന മലക്കുകൾ, പകലത്തെ ഡ്യൂട്ടിക്ക് ആകാശത്ത് നിറങ്ങിയ മലക്കുകളും, രണ്ട് മലക്കുകളും പങ്കെടുക്കുന്ന ജമാഅത്താണ് സുബ്ഹിന്റെ ജമാഅത്ത്. ആ ജമാഅത്തിന് വലിയ പ്രത്യേകതയാണ്. അത്ര ബഹുമാനമുള്ള വേറെ ജമാഅത്തില്ല. അസറിന്റെ ജമാഅത്തിനും വലിയ പ്രത്യേകതയാണ്. അവിടെയും ഡ്യൂട്ടി മാറാൻ പോകുന്ന സമയം. അസറിന്റെ ശേഷവും സുബ്ഹിന്റെ ശേഷവും സുന്നത്ത് നിസ്കാരം കാരണമില്ലെങ്കിൽ, കാരണമില്ലാത്ത സുന്നത്ത് നിസ്കാരം പാടില്ലാത്തതാണ്. കാരണം മുന്തിയ കാരണമായിരിക്കണം, പിന്തിയതാകരുത്. ഉദാഹരണം, അസർ നിസ്കരിച്ചിട്ട് യാത്ര ചെയ്യുന്ന ഒരാൾ അല്ലെ സുബ്ഹി നിസ്കരിച്ച് വീട്ടിൽ നിന്ന് യാത്ര ഇറങ്ങുന്ന ആള് യാത്രന്റെ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. കാരണം യാത്ര ശേഷമാണ് നിസ്കാരം ആദ്യം. ഇഹ്റാമിന്റെ സുന്നത്ത് അങ്ങനെ തന്നെയാണ്. ഇഹ്റാം ശേഷമാണ് ഹജ്ജ് ഉംറക്കുള്ള ഇഹ്റാം സുന്നത്ത് നിസ്കാരം ആദ്യം. അപ്പൊ കാരണം പിന്തിയതാണ്. ആ നിസ്കാരം അസറിന്റെ ശേഷവും മകൻ അതുപോലെ തന്നെ സുബ്ഹിന്റെ ശേഷവും പാടില്ല. അല്ലാത്ത സുന്നത്ത് നിസ്കാരം പള്ളി കയറിയ തഹിയ്യത്ത്, അതിന് കുഴപ്പമൊന്നുമില്ല, കാരണമുള്ള നിസ്കാരം. നേരത്തെ അസറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചിട്ടില്ലായിരുന്നു, അതിപ്പം നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. സുബ്ഹിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചിട്ടില്ലായിരുന്നു, സുബ്ഹിന്റെ ശേഷം നിസ്കരിക്കുന്നത് കുഴപ്പമില്ല. വിദേശത്തു നിന്നാണ് നിസ്കരിക്കുന്നതെല്ലാം കുറച്ച് ആലോചിക്കുന്നതല്ല, ചിലപ്പോൾ അടിയിട്ടു. കാരണം ഇവരില്ലാത്ത വിവരം ചമയുന്ന ചില ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ അവർ ചിലപ്പോൾ സുബ്ഹിന്റെ ശേഷം പുതിയ സുന്നത്ത് ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ തല്ലിട്ടു. അതുകൊണ്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞു വന്നത്, സുബ്ഹിന്റെ സമയം വലിയ ബർക്കത്തുള്ള സമയം. അല്ലാഹുമ്മ ബാരിക്കിൽ ലി ഉമ്മത്തി ഫീ ബുകൂരിഹിം, എന്റെ ഉമ്മത്തിന് രാവിലത്തെ സമയത്തിൽ ബർക്കത്ത് തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ദുആ ചെയ്തു. അവിടെ രാവിലെ കട തുറക്കുക, രാവിലെ യാത്ര ഉറപ്പെടുക, രാവിലെ പഠിക്കുക, രാവിലെ പാടാക്കുക, വലിയ ബർക്കത്ത്. ആ സമയം ഉറങ്ങരുത്, ഉറങ്ങാനുള്ള സമയമല്ലത്. ആ സമയത്ത് ഉറങ്ങുന്നവനും വിൽക്കൽ സുന്നത്താണ്. അതുപോലെ അസറിന്റെ ശേഷവും തസ്ബീഹിലും ദിക്റിലും സലാത്തിലും ഖുർആനോത്തിലും ഒക്കെ ആയി നേരം അന്ന് പോയതാ ചെലവഴിക്കേണ്ട സമയമാണ്. അല്ലെങ്കിൽ നമുക്ക് മഹീസത്തിന്റെ കാര്യത്തിൽ അവസാനത്തെ ആ സമയത്തും ഉറങ്ങാൻ പാടില്ല. അല്ലാഹു അസൻ, അപ്പൊ ഉറങ്ങുന്നവരെ വിളിക്കരുത്, ഉറങ്ങുന്നവനെ ശല്യം ചെയ്യുന്നവർക്ക് ഖുർആൻ വരെ ഉറക്കം ഓതാൻ പാടില്ല എന്ന്. അല്ല, ഖുർആൻ ഉറക്കം ഓതണ്ടില്ലല്ലോ, നമ്മൾ ബതുക്കോ ചെയ്യാപ്പേരെ. ഇവിടെ കേരളത്തിലാണ് ഉറക്ക ഖുർആൻ ഓതല്, വിദേശത്തൊക്കെ ബതുക്കിയവരാണ്. നമ്മളെ ഇവിടെ ഉറക്കിയ ഖുർആൻ ഓതല്, ഖുർആൻ ഓതുന്നത് അത് ചിലപ്പോൾ ഉറക്കു പോകാനൊക്കെ ആയിരിക്കാം, ഉറക്കയാകുന്നത് കൊണ്ട് ഒരു കുറ്റമൊന്നും പറയണ്ട. പക്ഷെ അതേ സമയത്ത് മറ്റൊരാൾക്ക് നിസ്കാരത്തിനോ ഉറക്കിനോ ശല്യം ചെയ്യുന്നതിലേക്ക് ഖുർആൻ വരെ ഉറക്കം ഓതാൻ പാടില്ല എന്നാണ്. ഉറങ്ങുന്നവർക്ക് ശല്യം ചെയ്യുന്നവർക്ക് പാടില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ നിസ്കരിക്കുന്നവർക്ക് ശല്യം ചെയ്യുന്നവർക്ക് പാടില്ല. അത് പറഞ്ഞതുകൊണ്ട് ചില ആളുകൾ, നമ്മൾ ഇശായിന്റെ ജമാഅത്തും കഴിഞ്ഞിട്ട് ഹദ്ദാദ് ചൊല്ലുമ്പോ ഒരുത്തം വന്നിട്ട് മെല്ലെ സുന്നത്ത് കാത്തിൽ കൈയെട്ടിട്ട് നിങ്ങൾ ഹദ്ദാദ് നിർത്തണമെന്ന് പറയരുത്. കാരണം നല്ല സുഖമില്ല, എന്നാ പിന്നെ ഹദ്ദാദ് നിർത്താൻ നല്ല പരിപാടിയാണ്. ഒരു ഒരു സുന്നത്തുകാർക്കും നമ്മൾ ഹദ്ദാദ് മുടക്കാൻ കഴിയും. അവനോട് നമ്മൾ പറയേണ്ടത്, നമ്മൾ ഹദ്ദാദ് പോകുന്ന സ്ഥലത്ത് വന്നിട്ട് സുന്നത്ത് കെട്ടി ശല്യം ചെയ്യരുത്. അല്ലെങ്കിൽ കാരണം അവൻ പറയണ ഒരു സുന്നത്ത് കെട്ടി സുന്നത്തുകാരൻ വീട്ടുന്നാ നല്ലത്, പള്ളിയിൽ നിന്നാലും പ്രത്യേകതയൊന്നുമില്ല. പള്ളിയിൽ നിന്ന് നല്ലതായ ചില സുന്നത്ത് നിസ്കാരം, ദുഹാ നിസ്കാരം പള്ളിയിൽ നിന്നാണ് നല്ലത്. അതുപോലെ ജമാഅത്തായിട്ടുള്ള നിസ്കാരങ്ങളിൽ പെരുന്നാൾ നിസ്കാരം, അതുപോലെ തറാവി നിസ്കാരം, അതൊക്കെ പള്ളിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകത ഉണ്ട്. നേരെ മറിച്ച് സാധാരണ റവാത്തിബ് നിസ്കാരം വീട്ടിൽ നിന്നാണ് നല്ലത്. വീട്ടിൽ നിന്ന് ആയാലും നിങ്ങൾ ആരും വീട്ടിലേക്ക് വെക്കണ്ട കേട്ടോ, കാരണം നിങ്ങൾ തീരെ കരിക്കലുണ്ടാവില്ല. അതുകൊണ്ട് പള്ളിയിൽ തന്നെ നിസ്കരിച്ചോളി. പക്ഷേ അത് ഈ വിക്രിനെ മുടക്കുന്ന രൂപത്തിൽ അവൻ നിസ്കരിക്കണ്ടാതേ ഉള്ളൂ. അവിടെ നമ്മൾ അത് വിക്രി മുടക്കാൻ കഴിയില്ല. ഏതോ ആട്ടെ, നമ്മൾ പറഞ്ഞു വന്നത് അഹമ്മദ് കബീരി ദിഫായി റളിയല്ലാഹു മഹാനവറുകള്, പൂച്ച ഉപരെ കുപ്പായത്തിന്റെ കയ്യിന്റെ മേലെ കിടന്ന് ഉറങ്ങുകയാണ്. പൂച്ചന്റെ ഉറക്കം കളിക്കണ്ടെന്ന് വിചാരിച്ചു. എന്താ ചെയ്തത്, ഒരു കത്രിക എടുത്തിട്ട് കുപ്പായത്തിന്റെ കൈ പൂച്ച കിടക്കുന്നതിന് ഇപ്പുറത്തേക്ക് വെട്ടിക്കളഞ്ഞു.
നിന്റെ വർക്കുകളിക്ക് ഉണ്ടാക്കുക. തൽക്കാലം പോകുമ്പോ കുപ്പായത്തിന് കൈ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടൊന്നും വരാനൊന്നുമില്ലല്ലോ. കൈ സ്വന്തം കൈയല്ലോ, കുപ്പായത്തിന്റെ കൈയല്ലേ, അത് തുന്നിപ്പിടിപ്പിക്കാലോ. ദിഫായ് സല്ലല്ലാഹുവിന്റെ കൈമുറിഞ്ഞ കുപ്പായം വിട്ടിട്ട് പോണ്ട സ്ഥലത്ത് പോയി. തിരിച്ചു വന്നപ്പോ പൂച്ച ഇത്തികാഫിരുന്ന് ഒന്നല്ലല്ലോ. പൂച്ചയുടെ സമയം കഴിഞ്ഞപ്പോ അതേ എണീറ്റ് പോയിരിക്കുന്നു. ആ കഷ്ണം എടുത്തിട്ട് തുന്നിപ്പിടിപ്പിച്ചു. അത്രയും ഒരു ജീവിയെ ശല്യം ചെയ്യാതെ ജീവിച്ച നേതാക്കളുടെ അനുയായികളാ മുസ്ലിമീങ്ങൾ. ആ മുസ്ലിം ചെറുപ്പക്കാരാണ് സുഹൃത്തുക്കളെ എവിടെയോ കാട്ടുകിടക്കുന്ന ആനനെ പോയിട്ട് കല്ലെറിയുന്നു, എന്നിട്ട് പോലീസ് പിടിയിലാകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കും വിവരക്കേട്. അപ്പൊ നമ്മളെ കുട്ടികൾക്ക്, നമ്മളെ മുസ്ലിം ചെറുപ്പക്കാർക്ക് നല്ല വിവരം കൊടുക്കണം. ആ വിവരം ആകെ കൊടുക്കാനുള്ള ഒരു സന്ദർഭമാണ് നമ്മളെ മദ്രസ. ആ മദ്രസയിൽ കൃത്യമായി കുട്ടികളെ നമ്മുടെ ഉമ്മമാർ എത്തിച്ചു കൊടുക്കണം. കുട്ടികളെ ഉസ്താദുമാരും നന്നായിട്ട് പഠിപ്പിക്കണം. ഉസ്താദുമാർക്കൊക്കെ നല്ല ശമ്പളം കൊടുക്കണം. വയതൊന്നും പറയുന്നില്ല, കുറച്ച് തത്വങ്ങളെ പറയുന്നുള്ളൂ. അത് തന്നെയാ വയത്, വയത് തന്നെ നീളണമെന്നൊന്നുമില്ല. നല്ല ശമ്പളം കൊടുക്കണം ഉസ്താദുമാർ. നല്ല ശമ്പളം കൊടുത്തില്ലെങ്കിൽ അടുത്ത കാലത്ത് പിന്നെ ഉസ്താദുമാരുണ്ടാവില്ല. അവർക്ക് വേറെ ഡ്യൂട്ടിക്ക് പോകും, പിന്നെ നമുക്ക് ഉസ്താദുമാരുണ്ടാവില്ല. നല്ല ശമ്പളം കൊടുക്കും. പക്ഷേ ഉസ്താദുമാര് ശമ്പളത്തിനല്ല അവർ സേവനം ചെയ്യേണ്ടത്. അവർ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സേവനം ചെയ്യും. ശമ്പളം കിട്ടിയാലും ഇല്ലെങ്കിലും കൃത്യമായി സേവനം ചെയ്യണം. ഞാനൊരു പള്ളി ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു മുലിയാനം നിർത്തിയിരുന്നു. അപ്പൊ കുറേ ദിവസം കഴിഞ്ഞപ്പോ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞ് കൃത്യമായിട്ട് ബാങ്ക് വിളിക്കുന്നില്ല. അപ്പൊ എന്നോട് വേറൊരാൾ ഫോണിൽ വിളിച്ച് പറഞ്ഞ് അവൻ നേരത്തെ പറഞ്ഞിരുന്നു ഓഫീസിൽ നിന്ന് ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ല, ഞാൻ ബാങ്ക് മിസ്സാക്കൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയായി പോകരുത് സേവനം. നമ്മൾ ശമ്പളം കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ബാങ്ക് മിസ്സാക്കുക, അങ്ങനെയായി പോകരുത്. ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞത് വലിയ ഒരു അമലാണ്, വലിയ പ്രതിഫലം കിട്ടുന്ന അമലാണ്. ബാങ്ക് കൊടുക്കുന്നവൻ നോക്കൽ സുന്നത്താണ്, ബാങ്ക് കൊടുക്കുന്നവന്റെ ശബ്ദം കേൾക്കലും സുന്നത്താ. അത്ര വലിയ മഹത്വ. പള്ളിക്കമ്പനീന്റെ പ്രസിഡന്റ് നോക്കൽ വൃത്തിയും സുന്നത്തൊന്നുമില്ല, അധ്യക്ഷനായാൽ പോലും ഇല്ല. അതേസമയത്ത് പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്ന ആളെ നോക്കൽ സുന്നത്താ. അത്ര വലിയ പവറാഹുലേക്ക് ക്ഷണിക്കുന്നവനാ ബാങ്ക് കൊടുക്കുന്ന ആൾ, അയാൾക്ക് വലിയ സ്ഥാനമാണ്. അപ്പൊ ഈ ബാങ്ക് കൊടുക്കുന്ന ആൾ ഈ പൈസക്ക് വേണ്ടിയിട്ടായിരുന്നു ബാങ്ക് കൊടുക്കുന്നത്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആയിരിക്കണം. അതുപോലെ മദ്രസയെ പഠിപ്പിക്കുന്ന ആള് മദ്രസ പഠിപ്പിക്കുന്ന പൈസക്ക് വേണ്ടിയായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരൊറ്റ ഒരു ബിസ്മി വേണ്ട, അതിന്റെ ഒരു ഒറ്റ അക്ഷരം ബാ എന്ന ബി, അത് പഠിപ്പിച്ചതിന് ശമ്പളം കൊടുക്കാൻ ഒരു രാജാവിനും കഴിയില്ല. കാരണം അത് ഖുർആൻ. ഖുർആൻ പഠിപ്പിച്ചതിന് ആർക്കാണ് വേതനം കൊടുക്കാൻ കഴിയുക? അപ്പൊ നമ്മൾ ഖുർആൻ പഠിപ്പിക്കുന്നവരും ഇൽമു പഠിപ്പിക്കുന്നവരും അത് ദുനിയാവിന് വേണ്ടിയാകരുത്. പക്ഷേ നമ്മുടെ ഉസ്താദുമാർക്ക് ജീവിക്കാനുള്ള വകുപ്പില്ലെങ്കിൽ അവർക്ക് പട്ടിണി എടുക്കാൻ കഴിയില്ലല്ലോ. അവരെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളോർക്ക ഭാര്യമാര് പറയുമ്പോൾ അവരോടും പറയൂലേ അത് വേണം ഇത് വേണമെന്നൊക്കെ. അപ്പൊ അവർക്ക് അവരുടെ അഭിമാനം സംരക്ഷിക്കണ്ടേ? അപ്പൊ അതിന് ആവശ്യമായത് മദ്രസയിലെ ഉസ്താദുമാർക്ക് നമ്മളെല്ലാവരും കൂടി സമാഹരിച്ചു കൊടുക്കണം. ഇതാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇരിക്കട്ടെ, ഉസ്താദുമാര് കുട്ടികൾക്ക് കൃത്യമായി പാഠം എടുത്തു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഒക്കെ ഇപ്പൊ മദ്രസ തുറക്കലെന്ന് എനിക്കറിയില്ല. ചില സ്ഥലത്ത് മദ്രസ തുടങ്ങുന്നത് രാവിലെ 7 മണിക്ക്, കുട്ടികൾ എത്തുന്നത് 7:10, ഉസ്താദുമാരെത്തുന്നത് 7:20. ഇങ്ങനെയായാൽ പിന്നെങ്ങനെ മദ്രസ ആക്കുക? മദ്രസ തുടങ്ങുന്നതിന്റെ 5 മിനിറ്റ് മുമ്പെങ്കിലും ഉസ്താദുമാരെല്ലാവരും ഹാജരാണ്. എന്നാലേ കുട്ടികൾ ഹാജരായിട്ടുണ്ടോ എന്ന് നോക്കാൻ കഴിയും, കുട്ടികൾ ഹാജരാകുകയും ചെയ്യുള്ളൂ. കുട്ടികൾ ആ നിലക്ക് ഹാജരാകാൻ ഉമ്മമാര് ശ്രദ്ധിക്കണോന്ന് ഞാൻ പറഞ്ഞു. നമ്മളെ കുട്ടികൾക്ക് ഇൽമു കൊടുക്കുന്ന ഏറ്റവും വലിയ കേന്ദ്രം മദ്രസയാണ്. അവരെ നിസ്കാരവും അവരെ ഒതുവും അവരെ കുളിയും അവരുടെ സ്വഭാവവും അവർക്ക് മാതാപിതാക്കളെ കുറിച്ചുള്ള മതിപ്പും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹവും അള്ളാഹുവിന്റെ സിഫത്തുകളും അമ്പിയാക്കളുടെ സിഫത്തുകളും അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് മദ്രസയിലാണ്. ആ മദ്രസ ഇൽമിന്റെ അടിസ്ഥാനപരമായ കേന്ദ്രമാണ്.
മദ്രസകളിൽ ചെറിയ കുട്ടികൾക്ക് അവരുടെ ഖൽബിൽ ഇൽമിന്റെ പ്രകാശം ഇട്ടു കൊടുക്കുന്ന മദ്രസയായിരിക്കൾ മദ്രസ എന്ന് പറഞ്ഞിട്ട് വരുന്ന കുട്ടികളോട് വേറൊരു ആലിമിന്റെ ഗൈബത്ത് വേറൊരു തങ്ങളുടെ ഗൈബത്ത് വേറൊരു വലിയാരുടെ കുറ്റം ഇതൊക്കെ ചെറിയ പിഞ്ചു മനുഷ്യ കുട്ടികളുടെ മനസ്സിൽ ഇട്ടു കൊടുക്കുന്ന മദ്രസ കുട്ടികളായിരിക്കരുത് അങ്ങനെ കുട്ടികളായാൽ ആ കുട്ടികളുടെ ഭാവി നഷ്ടപ്പെട്ടു പോകും കാരണം അവർക്ക് ഇൽമിന്റെ നൂറ് കിട്ടേണ്ട സ്ഥലത്ത് നിങ്ങൾ നോക്ക് മുലപ്പാൽ കൊടുക്കേണ്ട സ്ഥലത്ത് കുറച്ച് ചുണ്ണാമ്പ് കലക്കി കൊടുത്ത അങ്ങനെ ഉണ്ടാവും മുലപ്പാൽ കൊടുക്കേണ്ട സ്ഥലത്ത് ചുണ്ണാമ്പ് കലക്കി കൊടുത്ത അങ്ങനെ ഉണ്ടാവും ചുണ്ണാമ്പ് എന്ന് പറയുന്ന സാധനം നമ്മൾ തന്നെ കലക്കി കുടിച്ചാൽ നമുക്ക് വിഷമാവും പിന്നെ മുല പിടിക്കുന്ന കുട്ടീൻ്റെ കാര്യം പറയണം ഇതുപോലെ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹു തആല പൊരുത്തപ്പെടുന്നതല്ലാത്ത വേറൊന്നും കേൾപ്പിക്കാൻ പാടില്ല വയറ്റിലുള്ള സമയത്ത് വരെ ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ആരോ ഒരാള് ഇവിടുന്നാണ് എന്റെ ഓർമ്മ ഒരാള് ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കൂടെയുള്ള ഇസ്ലാഖ് സഖാഫിനോട് ഒരു ദിക്റെടുത്തി ഒരു ചൊല്ലാൻ വേണ്ടി പറയാറുണ്ട് എന്നാ ഗർഭത്തിൽ സ്ത്രീകൾ ധാരാളം ദിക്റുകളുണ്ട് അത് വയറ്റിലെ കുട്ടിയുടെ ആത്മീയവും ഭൗതികവുമായ പുരോഗതിക്ക് ആവശ്യം പ്രസവിച്ച ഉടനെ കുട്ടിന്റെ ചവിട്ടിൽ വലത്തെ ചവിട്ടിൽ ബാങ്ക് കേൾപ്പിക്കണം ഇടത്തെ ചവിട്ടിൽ ഇഖാമത്ത് കേൾപ്പിക്കണം പിന്നെ ആ മധുരം തൊട്ട് കൊടുക്കലൊക്കെ കാരണം കുട്ടികളുടെ ആത്മാവിന് ശക്തി കിട്ടണം അത് നല്ലത് കേൾക്കുന്നത് കൊണ്ടാ അത് വയറ്റിലുള്ള സമയത്തിന് നല്ലത് കേൾക്കണം കോഴിയെ നിങ്ങൾ കാണുന്നില്ലേ കോഴികൾ മുട്ടടാൻ നോക്കുന്ന കോഴി ചെറിയ കുട്ടികളുടെ പറ്റേണ്ട കാര്യമില്ല കാരണം മുട്ടടുന്ന കോഴി നമ്മളെ കുട്ടികൾ കണ്ടില്ല നമ്മളെ കുട്ടികൾ അങ്ങാടി വാങ്ങിക്കൊണ്ടിരുന്നേ ഇതല്ലാതെ ശരിയായ സുന്നി കോഴിനെ കണ്ടിട്ടില്ല ഒക്കെ പുതിയ പുത്തനാശയക്കാരിയെ കണ്ട് കോഴി മുട്ടയിടുന്ന കോഴിയാണെങ്കിൽ മുട്ടയിടുന്ന സമയത്ത് മുട്ടയിടാൻ ഏകദേശം ആയാൽ തന്നെ ദിക്ര ധാരാളം ചൊല്ലാൻ തുടങ്ങും മുട്ടയിടുന്ന സമയത്തൊക്കെ ദിക്ര ഇങ്ങനെ ചൊല്ലും കോഴികൾ അതെന്താ അത് ആവശ്യമാണ് അത് അതിന്റെ സന്താന പരമ്പര നിലനിൽക്കേണ്ടത് ഈ മുട്ടയിലൂടെയാണ് ആ സന്താന പരമ്പര ഖിയാമെന്ന ആൾ വരെ നിലനിൽക്കാൻ ദിക്രുമായിട്ട് ബന്ധപ്പെടുകയാണ് കോഴികൾ അപ്പോ എല്ലാ ജീവികളും അള്ളാഹുവിന്റെ തസ്ബീഹി ഒല്ലുന്നുണ്ട് അപ്പൊ നമ്മളെ സന്താനങ്ങൾ നന്നാകണമെങ്കിൽ ഗർഭിണികളായ സ്ത്രീകൾ ധാരാളം ദിക്രുകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദുആഉൽ കർബ് ലാ ഇലാഹ ഇല്ലല്ലാഹു അൽഅസീം അൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം അത് ധാരാളം ചൊല്ലിയാ നല്ലതാണ് ഗർഭിണികൾക്ക് ഫത്വുൽ മൈലിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇരിക്കട്ടെ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് ആ ഗർഭത്തിൽ പ്രസവിച്ച ഉടനെ ആദ്യമായി വലത്തെ ചവിട്ടിൽ അള്ളാഹുവിന്റെ പേര് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഏറ്റവും മഹത്വമുള്ള കലിമത്ത് ഏറ്റവും മഹത്വമുള്ള പേര് അങ്ങനെ തുടങ്ങി നല്ലത് മാത്രം ചെറിയ പിഞ്ചുമക്കളെ പ്രസവിച്ച ഉടനെ കേൾപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ കാരണം ആ കുട്ടികളുടെ പുരോഗതി അവർ കേൾക്കുന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് അതുകൊണ്ട് അവർ ഏറ്റവും നല്ലതേ കേൾക്കാവൂ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് നമ്മൾ പഠിപ്പിക്കുന്ന ചെറിയ മക്കളെ അവരെ ഗീബത്ത് പറയുന്ന മദ്രസയെ ചേർക്കരുത് കുറ്റം പറയുന്ന മദ്രസയെ കൊണ്ടുപോയി നിർത്തരുത് അപ്പോൾ കുട്ടികളുടെ ആത്മീയ രംഗത്ത് അപകടം വരും അവരുടെ മനസ്സ് ചീത്തയായി പോകും കുറെ ദിവസം കഴിയുമ്പോ ആലിമീങ്ങളെ ചോദ്യം ചെയ്യുന്ന ഉമ്മബാപ്പയെ ധിക്കരിക്കുന്ന അതുപോലെ തന്നെ മുൻഗാമികളെ ചോദ്യം ചെയ്യുന്ന വളരെ മോശമായ മക്കൾ വളർന്നു പോകും അതുകൊണ്ട് തന്നെ ചെറിയ പിഞ്ചു മക്കൾക്ക് എവിടെയാണോ മദ്രസയിൽ ചേർക്കുന്നതെന്ന് നല്ല ബോധം രക്ഷിതാക്കൾക്ക് വേണം ഗൈബത്ത് പറയുന്ന ഒരു മദ്രസയിലും ഒരു പണ്ഡിതനെയും കുറ്റം പറയുന്ന മദ്രസയിലും നമ്മളെ മക്കളെ കൊണ്ടുപോയി ചേർത്ത് നമ്മളെ മക്കളുടെ ഭാവി നഷ്ടപ്പെടുത്തരുത് സുഹൃത്തുക്കളെ ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല എന്നാൽ ഈ മദ്രസ പഠനം എന്ന് പറയുന്നത് ഒരു ക്ലിനിക്ക് സമ്പ്രദായമാണ് ക്ലിനിക്കിന്റെ സമ്പ്രദായം എന്താ വരിക പരിശോധിക്കുക മരുന്ന് വെച്ചു കൊടുക്കുക എന്റെ പൊയ്ക്കോന്നറിയാ അങ്ങ് പോവാ അങ്ങനെ കുറഞ്ഞ ഒരു മണിക്കൂർ പരിപാടി രണ്ടര മണിക്കൂർ പരിപാടി ദർസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല അത് ഐസിയു കടത്തിയുള്ള പരിപാടിയാണ് അതേ ഡോക്ടർ സമീപത്ത് തന്നെ ഉണ്ടാവും മുതൽസ് ഒരു സ്ഥലത്തും പോകാതെ 24 മണിക്കൂറും ഈ കുട്ടികളെ വീക്ഷിക്കുകയാണ് കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് പോലും വലിയ കുട്ടികളെ വേറെ കിടത്തി
ചെറിയ കുട്ടികളെ വേറെ കിടത്തി അവർ തമ്മിൽ പരസ്പരം അടുത്തു കിടക്കാൻ അനുവദിക്കാതെ അങ്ങനെ തുടങ്ങിയ എല്ലാ സ്ഥലത്തും ഒരു ഐസിയുവിൽ കിടത്തിയ ഒരു രോഗിയെ ഒരു ഡോക്ടർ പരിചരിക്കുന്നതിനേക്കാൾ സുജൂദിയും കാലി എവിടെയാ വെച്ചത്? റുക്കു ചെയ്യുമ്പോ മുട്ടെങ്ങനെയാ ഉള്ളത്? ഒതുവെടുക്കുന്ന സമയത്ത് എങ്ങനെയാ ഒതുവെടുത്തത്? ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത്? എല്ലാം ഒരു മുദരിസ് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ശരിയെങ്ങനെ സുന്നത്തനുസരിച്ച് ശരിയെങ്ങനെ ചിട്ടയനുസരിച്ച് ജീവിക്കുന്ന ഒരു വലിയ ആലിമിനെ വളർത്തിയെടുക്കലാണ് ഒരു മുദരിസ് ചെയ്യുന്ന ദൗത്യം. ആ ദൗത്യം നിർവഹിക്കുന്ന സ്ഥാപനങ്ങളായ ദുരസുകൾ, പഴയ കാലത്ത് വലിയ വലിയ ആലിമീങ്ങളെ ദുരസുകൾ, അതിൽ പിരിഞ്ഞു വന്ന ആലിമീങ്ങളാണ് നമ്മുടെ നാട്ടിൽ ദീനിന്റെ ഇൽമിന്റെ പ്രഭ പരത്തിയത്. അവരാണ് ദീനിവിടെ നിലനിർത്തിയത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെതിരെ ഏത് വാളോകാൻ വേണ്ടി ആര് വന്നാലും അവരെല്ലാം നേരിട്ടിരുന്നത് ആ പഴയ കാലത്തുള്ള ദുരസുകളിൽ പഠിച്ച ആലിമീങ്ങളാണ്. ആ ദുരസിന്റെ രൂപം എന്താണ്? കുട്ടികൾ പഠനം തന്നെയാണ്, മുഴുസമയവും പഠനമാണ്. ഇന്നത്തതുപോലെ അവരുടെ കാലം കഴിക്കാനുള്ള മൊബൈൽ ഫോൺ ഒരു മുത്തഅല്ലിമിന്റെ കയ്യിലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മുത്തഅല്ലിമും അന്ന് ഫോട്ടോഗ്രാഫർ ആയിരുന്നില്ല. അന്ന് ഒരു മുത്തഅല്ലിമും അതേ ഈ സോഷ്യൽ മീഡിയകളിലുള്ള ചർച്ചകൾ നോക്കി നേരം നോക്കിയിരുന്നില്ല. അന്നത്തെ മുത്തഅല്ലിമീങ്ങൾ അനാവശ്യമായ ഒരു വിഷയത്തിന് സമയം നോക്കിയിരുന്നില്ല. അവർ സദാ സമയവും ഇൽമ് പഠിക്കുന്നതിൽ തന്നെ സമയം ചെലവഴിച്ച് ഇൽമ് പഠിച്ചു എന്ന് മാത്രമല്ല, പഠിച്ചതനുസരിച്ച് അവർ പ്രവർത്തിച്ചു. അപ്പോൾ മൻ അമില ബിമാലിമ അല്ലാഹു മാലം യലം, പഠിച്ചതനുസരിച്ച് ഒരാൾ പ്രവർത്തിച്ചാൽ അല്ലാഹു മാലം യലം, അവൻ അറിയാത്ത പലതും അല്ലാഹു തആല അവനെ വിവരമായി കൊടുക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ നിലക്ക് അവർക്ക് ആവശ്യമായ വിവരങ്ങൾ അതാത് സമയങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്നു. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞെന്റെ പ്രസംഗം നിർത്തട്ടെ. ഓ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇമാം യാഫഈ റളിയല്ലാഹു തആല തങ്ങളു മദീനയിലേക്ക് സിയാറത്തിന് വേണ്ടി പുറപ്പെട്ടു. മദീനയിൽ കിടക്കുന്നത് ലോകത്തിന്റെ മുഴുവനും നേതാവാണ്, ലോകം മുഴുക്ക ഉണ്ടാകാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി തങ്ങൾ കിടക്കുന്ന സ്ഥലത്തേക്കാൾ ബഹുമാനമുള്ള ഒരു സ്ഥലം ലോകത്തെവിടെയും അല്ലാഹു പടച്ചിട്ടില്ല. അവിടുത്തെ ശരീരം തൊട്ടുകിടക്കുന്ന സ്ഥലമാണ് ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം. അതിൽ പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായം ഇല്ല. പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ സുന്നത്തിയമായത്തുനിന്ന് പുറത്തു പോകും. ഇജ്മായിനെതിരെ പറഞ്ഞാൽ സുന്നത്തിയമായത്തുനിന്ന് പുറത്തു പോകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന സ്ഥലമാണ് ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം, അവിടുത്തെ ശരീരം തൊട്ടുകിടക്കുന്ന സ്ഥലം. അതിനേക്കാൾ ബഹുമാനം കഅബ നിൽക്കുന്ന പോലുമില്ല. കാരണം കഅബത്തിനേക്കാളൊക്കെ എത്രയോ ബഹുമാനം അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഞാനും മദീനയിൽ സിയാറത്തിന് പോയപ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട മർഹൂം ഓക്കെ ഉസ്താദ്, അള്ളാഹുത്തിൽ അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മദീനത്ത് സിയാറത്തിന് ചെന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള തിരിഞ്ഞിട്ട് അവിടുന്ന് അള്ളാഹരോട് ദുആർക്ക്. അപ്പൊ ഒരു ആള് വന്നിട്ട് പറഞ്ഞ് ഖിബില അങ്ങോട്ടാണ്, ഖിബില അങ്ങോട്ടാണ് എന്ന് പറഞ്ഞിട്ട് നേരെ തിരിച്ചു കാണിച്ചു കൊടുത്തു. അപ്പൊ ഓക്കെ ഉസ്താദ് പറഞ്ഞു, അതാ ഖിബിലത്തുൽ ഖിബില, ഇത് ഖിബിലന്റെ ഖിബിലയാണ്. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖിബിലന്റെ ഖിബിലയാണ്. കാരണം ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലെങ്കിൽ കഅബയില്ല, ദുനിയാവില്ല, ഒന്നുമില്ല. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
رسول الله صلى الله عليه وسلم തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ആ ഭീമാമതങ്ങൾ തീരുമാനിച്ച് പുറപ്പെട്ടതാണ്. പക്ഷേ മദീനയുടെ സമീപത്തെത്തിയപ്പോ മദീനയിലേക്ക് വളരെ അതപോടെ കയറി ചെല്ലേണ്ട സ്ഥലമാണത്. മദീനയിൽ കടക്കുന്നതിന് മുമ്പ് കുളിക്കൽ സുന്നത്തുണ്ട്. പോകുന്ന വഴിയിൽ സലാത്ത് വർദ്ധിപ്പിക്കൽ പ്രത്യേകം പുണ്യമുണ്ട്. പോകുന്നതെവിടെ കാണുന്ന ബോധത്തോടെ പോകേണ്ടതുണ്ട്. ഇരിക്കട്ടെ, മദീനയിൽ കടക്കുന്നതിന് മുമ്പ് ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തവിടെ കടന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, വരണമെങ്കിൽ ഒരു സമ്മതം കിട്ടണം, സമ്മതം കിട്ടാതെ വരുന്നില്ല. കാരണം അങ്ങയുടെ സമീപത്തേക്ക് വരാൻ മാത്രം എനിക്ക് വൃത്തിയുണ്ടോ, എനിക്ക് അംഗീകാരമുണ്ടോ എന്നറിയുന്നില്ല. അവിടുന്ന് സമ്മതം തന്നതിലേ ഞാൻ അങ്ങോട്ട് വരുന്നുള്ളൂ. യാഫീമോ റളിയല്ലാഹു അൻഹു മദീനയുടെ പുറത്തങ്ങ് കടന്നു. ഞാനിപ്പോൾ മെരിഞ്ഞാന്ന് വരെ, അതേ രണ്ട് ദിവസം ഒന്നുവരെ സൗദിയിലുണ്ടായിരുന്നു. ഞാൻ മക്കയിൽ നിന്നൊരു വലിയ പണ്ഡിതനെ സന്ദർശിച്ചു. അദ്ദേഹം ഈജിപ്തിലേക്ക് പിറ്റേ ദിവസം ക്ലാസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു വലിയ പണ്ഡിതനാണ്, സയ്യിദാണ്. അദ്ദേഹത്തെ സമീപിച്ച് ഞാനിങ്ങനെ സംസാരിക്കുമ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഷെയ്ഖ് അബൂബക്കർ ഇബ്നു അഹമ്മദിന്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞു. മഹാനായ ഉസ്താദവരുകളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഉസ്താദിനെ അറിയാം, ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ അറിയാം. അദ്ദേഹത്തോട് ഞാൻ മർക്കസിനെ സംബന്ധിച്ച് സംസാരിച്ചു. മർക്കസിൽ തറക്കല്ലിടാൻ വന്നിരുന്ന സയ്യിദ് മുഹമ്മദ് അൽവി മാലിക്കി തങ്ങളായിരുന്നു. അത് എസ് ഒ എസിന്റെ സമ്മേളനത്തിന് വന്നപ്പോഴായിരുന്നു വീണ്ടും മഹാനവറുകൾ വന്നത്. എസ് ഒ എസിന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിനായിരുന്നു. ആ സമ്മേളനത്തിന് അദ്ദേഹം വന്നപ്പോ ഈ ഞാൻ സിറാജുൽ ഉദയിലേക്ക് ക്ഷണിച്ചിരുന്നു. ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ട് അദ്ദേഹം ഒരു വലിയ സംഖ്യയെടുത്തിട്ട് സിറാജുലക്ക് ഞാനും പങ്കുചേരുന്നു എന്ന് പറഞ്ഞ് എന്റെ അടുക്കലോ സംഖ്യ ഏൽപ്പിച്ചിരുന്നു. അള്ളാഹോടുത്ത ദർദ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ തന്ന സംഖ്യയുടെ വലിപ്പമല്ല, ആ സംഖ്യയെക്കാൾ എനിക്ക് അതേ മഹാനായ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കിയുടെ കൈകൊണ്ട് സിറാജുലക്ക് ഒരു സംഭാവന കിട്ടിയപ്പോ എന്റെ മനസ്സിന് നല്ല മനക്കരുത്തുണ്ടായിട്ടുണ്ട്. ഞാൻ ആ വിഷയം പറഞ്ഞപ്പോ ആ മഹാനായ സയ്യിദായ പണ്ഡിതൻ എന്നോട് പറഞ്ഞു, മഹാനായ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി ഞങ്ങളോട് പറഞ്ഞിരുന്നു കേരളത്തിൽ പോകുന്ന വിവരം. അത് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് പോകാൻ വേണ്ടി സമ്മതം കൊടുത്തിട്ടായിരുന്നു മർക്കസിലേക്ക് വന്നിരുന്നതെന്ന് ആ പണ്ഡിതൻ എന്നോട് നേരിൽ പറഞ്ഞു. സുഹൃത്തുക്കളെ, മർക്കസ് സുഖാഫത്തി സുന്നി എന്ന സ്ഥാപനവും അതിന്റെ ശിലാസ്ഥാപനം നടത്തിയ സംഘടനയായ എസ് ഒ എസും അത് വലിയ അംഗീകാരമുള്ള സംഘടനയും സ്ഥാപനവുമാണെന്നത് സാന്ദർഭികമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ സമ്മതം കൊടുത്തിട്ടാണ് വന്നതെന്ന് എന്നോട് ഉസാമ എന്ന് പേരുള്ള ആ പണ്ഡിതൻ പറയുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ കേരളത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന് വരാനും നമുക്ക് കാണാനും അവസരം നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സമ്മതം കിട്ടുക എന്നത് മഹാന്മാരായ ആളുകൾക്ക് അവരുടെ പ്രവർത്തനത്തിന് പലപ്പോഴും ആവശ്യമാണ്. യാഫീമോ റളിയല്ലാഹു മദീനയിലേക്ക് കടക്കാൻ സമ്മതത്തിന് കാത്തിരുന്ന് 10-14 ദിവസം അവിടെ തന്നെ കാത്തിരുന്നു. സമ്മതം കിട്ടിയില്ല. അവസാനം ആ ഒരു ദിവസം സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ അവിടുന്ന് പറഞ്ഞു, യാഫീമോ നിങ്ങളിങ്ങോട്ട് ഇപ്പൊ വരണ്ട, വരുന്നതിന് മുമ്പ് 10 ഔലിയാക്കളെ സിയാറത്ത് ചെയ്യണം. ആ 10 ആളുകളിൽ 5 ആളുകൾ ജീവിച്ചിരിക്കുന്നവരും 5 ആളുകൾ മരണപ്പെട്ടു പോയവരുമാണ്. ആ 10 ആളുകളുടെയും പേര് പറഞ്ഞു കൊടുത്തു. യമനിലുള്ള ഔലിയാക്കളാണ്.
ചെന്നകാണാൻ പറഞ്ഞതിനു സരിച്ചി അഫീമ മുതങ്ങൾ അവിടുന്ന് മടങ്ങി മദീനയിൽ കടക്കാതെ മടങ്ങി ഔലിയ ഇന്റെ സിയാറത്തിനു ചെന്നു ചെറിയവരുടെ അംഗീകാരമില്ലാതെ വലിയവരോട് അടുക്കാൻ കഴിയില്ല മുതഅല്ലിബീങ്ങളെ പൊരുത്തം കിട്ടാതെ അലിബീങ്ങളെ പൊരുത്തം കിട്ടൂല അതുപോലെ എസ് എസ് എഫിനോട് ബന്ധമില്ലാതെ എസ് വി എസുമായിട്ട് അടുക്കാൻ കഴിയൂല എസ് വി എസുമായി ബന്ധമില്ലാതെ മുസ്ലിം ജമാഅത്തുമായിട്ട് അടുക്കാൻ കഴിയൂല അതേ മുസ്ലിം ജമാഅത്തുമായി ബന്ധമില്ലാതെ നമ്മളെ പണ്ഡിതന്മാരുമായി അടുക്കാൻ കഴിയൂല അതൊക്കെ അതിന്റെ ഘടന എങ്ങനെയാണല്ലോ ഈ പത്ത് ഔലിയാക്കളുടെയും പൊരുത്തം വാങ്ങി വരണമെന്നാണ് നിർദ്ദേശം ആഫീമും തങ്ങൾ പത്താളയും സിയാറത്ത് ചെയ്ത കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന വലിയാണ് മുഹമ്മദുൻ ഹാരി റഹിമഹുല്ലാ സന്ദർശിക്കാൻ ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുമ്പോൾ മുഹമ്മദുൻ ഹാരി തങ്ങളെ മറുപടി വലൈക്കും അസ്സലാം മർഹബൻ ബി റസൂലി റസൂലില്ലാഹി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞേച്ച ആഗതന് സ്വാഗതം റസൂലുള്ള പറഞ്ഞേച്ച വ്യക്തിക്ക് സ്വാഗതം മഹാനായ അഫീമാവിതങ്ങൾ ചോദിച്ചുപോയി വഹി ഇറങ്ങുന്നുണ്ടോ എന്നെ നബിതങ്ങൾ പറഞ്ഞേച്ച വിവരം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി ആ സമയത്ത് അഫീമാവിതങ്ങൾ കോതിക്കൊടുത്തതാണ് ഓ ഇമാം അഫീ നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ ഖുർആനിലല്ല പറഞ്ഞിട്ടില്ലേ ഇത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ് നിങ്ങൾ അല്ലാഹു തആല കൽപ്പിച്ചതെടുത്തുകൊണ്ടും അല്ല വിരോധിച്ചോ ഒഴിച്ചുകൊണ്ടും തഖ്വയോടെ ജീവിക്കണേ അങ്ങനെ ജീവിക്കണമെങ്കിൽ എന്താണ് അല്ല കൽപ്പിച്ചതെന്ന് അറിയണ്ടേ എന്താ അല്ല വിരോധിച്ചത് എന്ന് അറിയണ്ടേ അതറിയണമെങ്കിൽ അത് ആ അറിവ് വിതരണം ചെയ്യുന്ന പണ്ഡിതന്മാരിവിടെ ഉണ്ടാകണ്ടേ അതുണ്ടാകണമെങ്കിൽ ദുരുസുകൾ നടക്കണ്ടേ സുഹൃത്തുക്കളെ ഇത്തഖുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിച്ചോ അങ്ങനെ പഠിച്ചതനുസരിച്ച് ജീവിക്കാൻ ഒരാൾ ഒരുങ്ങിയാൽ വയുഅല്ലിമുക്കുമുല്ലാഹ് അല്ലാഹു തആല അദ്ദേഹത്തിന് വിവരം കൊടുക്കും അല്ലാഹു തആല അദ്ദേഹത്തിന് ഡയറക്റ്റ് തന്നെ വിവരം കൊടുത്തേക്കും അതിന് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണം അതുകൊണ്ട് പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു ഭാഗ്യം ഈ പാവപ്പെട്ട എനിക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തഖ്വയോടെ ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അല്ലാഹു കൽപ്പിച്ചത് കൃത്യമായി നിർവഹിക്കണം അഞ്ച് വഖ്ത് കൃത്യമായി നിസ്കരിക്കണം പരമാവധി ഖുശൂഉയോടെ നിസ്കരിക്കാൻ ശ്രമിക്കണം അതിന്റെ ഫർളും ഷർത്തും ഒക്കെ ഒപ്പിച്ച് തന്നെ നിസ്കരിക്കണം പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കണം സ്ത്രീകൾ അവരെ വീട്ടിൽ വെച്ചടങ്ങി ഒതുങ്ങി നിസ്കരിക്കണം നിസ്കാരം കൃത്യമായി നിർവഹിക്കണം കഴിവുള്ളവർ സക്കാത്ത് കൊടുക്കണം നോമ്പെടുക്കണം ഹജ്ജ് ചെയ്യണം ഉംറ ചെയ്യണം അല്ലാഹു കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ എടുക്കണം കുടുംബ ബന്ധം ചേർക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം സാധുക്കളെ സഹായിക്കണം ദുർബലന്മാരോട് സഹകരിക്കണം രോഗികളെ ശുശ്രൂഷിക്കണം സന്ദർശിക്കണം മരിച്ചാൽ മയ്യിത്ത് എടുക്കണം മയ്യിത്ത് പരിപാലിക്കണം നിർദ്ദേശങ്ങൾ ഒരുപാടുണ്ടല്ലോ പ്രായമുള്ളവരെ ബഹുമാനിക്കണം കുട്ടികളോട് കാരുണ്യം കാണിക്കണം പണ്ഡിതന്മാരെ ചീത്ത പറയരുത് പണ്ഡിതന്മാരെ ആദരിക്കണം സ്നേഹിക്കണം അഹ്ലു ബൈത്തിനെ നിന്ദിക്കരുത് അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കണം അതുപോലെ കഴിയുന്ന നന്മകളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരണം തിന്മകളെല്ലാം പരിപൂർണമായി കൈയൊഴിക്കണം നമ്മൾ ലഹരി കുടിക്കുന്ന മദ്യപാനികളാകരുത് പലിശക്കാരാകരുത് അന്യപണ്ണിലേക്ക് നോക്കുന്നവരാകരുത് അന്യപണ്ണിനെ വിളിച്ച് ശല്യം ചെയ്യുന്നവരാകരുത് എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ സംസാരിക്കരുത് അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കരുത്
ബാപ്പ ഉമ്മയെ അവഗണിക്കരുത്. ജീവിതത്തിൽ കടപ്പാടുകൾ ഉള്ളവരോടുള്ള കടപ്പാടുകൾ വീട്ടണം, ബാപ്പ ഉമ്മയെ അനുസരിക്കണം. കുറഞ്ഞ കാലമേ ലോകത്ത് നമുക്ക് ജീവിതമുള്ളൂ. ആ ജീവിതം ലോകസട്ടാവായ റബ്ബ് കാണുന്നുണ്ട്. അവൻ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. അവന്റെ മലക്കുകളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. ആ മലക്കുകളുടെ രേഖയിൽ നിന്നൊഴിയാൻ കഴിയില്ല. അവരെ ക്യാമറയിൽ പതിയാത്തതൊന്നുമില്ല. അവരെ റഡാറ് പകർത്താത്തതൊന്നുമില്ല. ആ ബോധം നമുക്കുണ്ടാകണം. നമ്മളെല്ലാം ഖബറിലേക്ക് ഒറ്റക്ക് പോകണം. അവിടെ നമ്മെ ദുഷിപ്പിക്കാൻ വരുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവില്ല. ഗീബത്ത് പറഞ്ഞു തരുന്ന നേതാക്കൾ ഉണ്ടാവില്ല. ചീത്ത പറയുന്ന കൂട്ടാളികൾ ഉണ്ടാകില്ല. ഖബറിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോയി കിടക്കണം. അവിടെ നിന്ന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് നമ്മൾ റബ്ബിന്റെ കോടതിയിലേക്ക് പോകണം. ആ കോടതിയിൽ ചെന്നാൽ അവിടെ വിചാരണയുണ്ട്. വക്കീലിനെ വെച്ച് വാദിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ പണത്തിന്റെ പവർ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. സ്വാധീനം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ രക്ഷയുള്ളവൻ തഖ്വയുള്ളവനാണ്. തഖ്വയുള്ളവന് റബ്ബ് സമദ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് സ്വർഗമാണ് പ്രിയപ്പെട്ട മുതല്ലിനീങ്ങളെ. അത് കിട്ടാൻ വേണ്ടി ഇൽബ് പഠിക്കണം. അതിനു വേണ്ടി ഉറക്കമൊഴിക്കണം. അതിനു വേണ്ടി അധ്വാനിക്കണം. ആ സ്വർഗം കിട്ടാൻ വേണ്ടി മുതല്ലിനീങ്ങളെ പോറ്റി വളർത്തണം. ആ സ്വർഗം കിട്ടാൻ വേണ്ടി ദർസുകൾ പുരോഗമിപ്പിക്കണം. ആ സ്വർഗം കിട്ടാൻ വേണ്ടി ഇൽബ് പഠിപ്പിക്കണം, ഇൽബ് പറയണം. ആ സ്വർഗം കിട്ടാൻ വേണ്ടി സംഘടനാ പ്രവർത്തനം നടത്തണം. ആ സ്വർഗത്തിനു വേണ്ടി സ്ഥാപനങ്ങൾക്ക് അധ്വാനിക്കണോ, സഹായിക്കണോ, സഹകരിക്കണം. ആ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുന്നവരാരാണ്? ഉഹിദ്ദത്തിലിൽ ഉലമാ എന്നല്ലോ പറഞ്ഞത്. ഉഹിദ്ദത്തിലിൽ വിവരമുള്ളവർക്ക് സ്വർഗമെന്നല്ല പറഞ്ഞത്. പടച്ച റബ്ബ് കൽപ്പിച്ചതെടുക്കുകയും പടച്ച റബ്ബ് വിരോധിച്ചതൊഴിക്കുകയും ചെയ്തുകൊണ്ട് അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ, തെളിഞ്ഞ മനസ്സുമായി കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഭക്തിയുള്ളവർക്ക് തയ്യാറ് ചെയ്യപ്പെട്ടതാണ് സ്വർഗം. ആ സ്വർഗത്തിൽ രണ്ട് കാലും എടുത്തു വെക്കുന്നത് വരെ ഞാനൊരു വലിയവനെന്ന തോന്നല് വേണ്ട. ആരോടും അസൂയ വേണ്ട. ആരെയും ദുഷിക്കണ്ട. ആരെയും ചീത്ത പറയണ്ട, പരിഹസിക്കണ്ട. ആ സ്വർഗത്തിൽ രണ്ട് കാലം എടുത്തു വെച്ചാൽ അതാ നരകത്തിൽ ദൂരീകരിക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തവൻ ഫഖദ് ഫാസ്, അവൻ നിശ്ചയം പാസായിപ്പോയി. അർഹമുർ റഹീമായ റബ്ബേ, ആ പാസാകുന്നവരിൽ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നീ സാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഒരു മൂന്ന് സലാത്തിലിട്ട് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്കത്തിലുള്ള മജ്‌ലിസ് ആക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദു يا رب صل عليه وسلم. ദർസൊക്കെ നന്നായിട്ട് നടന്നു പോകണം. അതിനെല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. നല്ല സംഭാവന, 100,000, 50,000, 25,000, 50,000, 5,000 അങ്ങനെയൊക്കെ സംഭാവന കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ കഴിയുന്നവരൊക്കെ പേര് കൊടുക്കണം. കയ്യിലിപ്പോ ഉണ്ടാവില്ലല്ലോ. കയ്യിലുള്ള സംഭാവന 1,000, 500 ഒക്കെ കയ്യിലുണ്ടാവും. അതെല്ലാവരും കൊണ്ടെത്തരണം. എല്ലാവരും ഈ പരിപാടിക്കും നല്ല ചെലവുണ്ടാവും. എനിക്കാണെങ്കിൽ അവിടെ എത്തേണ്ട സമയം വളരെ വൈകിപ്പോയി. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആ ദുആയുടെ ഇടക്ക് എല്ലാവരും സംഭാവന തരണം. ഈ കസേര അവിടെ എടുത്ത് വെച്ചാൽ എന്റെ മയന അങ്ങനെയാ. അതുകൊണ്ട് എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന സംഭാവന
കൊണ്ടു വന്ന് തരണം. എനിക്ക് മനസ്സിലായില്ല, അവിടെ ഇങ്ങനെ ഒരു പായ വിരിച്ച് കാണുന്നുണ്ട്, ആ പായ ഇവിടെ എനിക്ക് പിരിക്കണ്ട് മുന്നിൽ, എന്നാലല്ലേ ആളുകൾ വരുമ്പോൾ പൊടിവാറാതിരിക്കുള്ളൂ. അതിന്റെ അവിടെ പിരിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, സ്ഥലം മാറിപ്പോയതാണോ അല്ലാഹു അഅലം. എടുത്തുകൂടെ പിരിക്കാൻ വെച്ചാൽ അതിനേക്കാളും പൊടിയാവും, ഉണ്ട് വേഗം പൊടി മാറ്റാതെ വരിക. എനിക്ക് എല്ലാത്തിനും അലർജി ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എല്ലാ സ്റ്റേജിലും പറഞ്ഞു മുമ്പ് കുറച്ച് പായിരിക്കണം, എല്ലാവരും ചെല്ലണം സലാത്ത്, ഒരു മൂന്ന് സലാത്ത് കൂടി എന്ത് വേർക്കണം. സല്ലല്ലാഹു അലാ